നേരത്തെ ഒക്കെ റോബോട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയിട്ടിരുന്നത് എന്തിനൻ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അന്ന് ആ സിനിമയെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്ത് ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത്, എന്തെങ്കിലും സിനിമയായാലും എന്തെങ്കിലും ലോജിക്കുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ തമിഴന്മാർ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പറഞ്ഞ് തള്ളിവിട്ടു. അതിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ലോജിക്കില്ലാത്തതാണ്. എന്നിരുന്നാലും സിനിമ എന്ന് പറയുന്ന ഒരു വിനോദത്തിനുള്ളതായ കാരണം നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ കാലങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുന്നുകൊണ്ടിരുന്നു, കാലങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുന്നു. 2019 നമ്മുടെ സുരാജ് കുഞ്ഞാറമ്മൂടെ ആൻഡ്രോയിഡ് കുഞ്ഞിപ്പൻ എന്ന മൂവി ഇറങ്ങി. കുഞ്ഞപ്പ എപ്പോ മോനെ ഏകാദശി? നവംബർ 8 തുലാം 22. ആൻഡ്രോയിഡ് കുഞ്ഞപ്പം കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് പലരും വിചാരിച്ചത് ഇങ്ങനെ ഒരു റോബോട്ട് നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ഒരു സഹോദരനായി, നമ്മുടെ ഒരു കൂട്ടുകാരനായി, നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു റോബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ഈ 2019 തന്നെയാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, കണ്ണൂരിൽ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആയി. നമ്മുടെ മണിയമ്പലരാജുവും കൂട്ടുകാരും കൂടി ചേർന്ന് ഓപ്പൺ ആക്കിയ റെസ്റ്റോറന്റ് ആയിരുന്നു. റോബോട്ടുകൾ നിയന്ത്രിക്കുന്ന റെസ്റ്റോറന്റ് ആയതുകൊണ്ട് മണിയമ്പലരാജുവിന്റെ റെസ്റ്റോറന്റ് എന്നതിലുപരി വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഇന്നിപ്പോൾ 2020 വരുമ്പോൾ നമ്മുടെ സിനിമയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും റോബോട്ടുകളുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. How will I protect myself from coronavirus? Avoid close contact with other people's. Avoid touching your... ചൈനയിലാണ് ആദ്യമായിട്ട് കൊറോണ വ്യാപനത്തിനെതിരായിട്ട് നമ്മൾ റോബോട്ടുകളെ പരീക്ഷിച്ചത്. അന്നത് വളരെയധികം വിജയവുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്ന റോബോട്ടുകളെ നമ്മുടെ കൊറോണ ചെറുത്തു തോപ്പിക്കാനും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് പോലും വളരെ വേഗം ഈ രോഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ, വളരെയധികം രോഗികൾ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തില് ഇങ്ങനെ ഒരു കുറവ് നികത്താനായിട്ടാണ് ആദ്യം നമ്മൾ റോബോട്ടുകളെ പരീക്ഷിച്ചത്. പിന്നീട് റോബോട്ടുകൾ വീണ്ടും വീണ്ടും പ്രാധാന്യം അർഹിച്ചു തുടങ്ങി. നമ്മുടെ നടൻ മോഹൻലാൽ, നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു റോബോട്ടിനെ തിളങ്ങിയത് വലിയൊരു വാർത്തയായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ റോബോട്ടുകൾ വാർത്തയിൽ ആകെ നിറയുകയാണ്. അപ്പോൾ ഇങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കാനും ബോധവൽക്കരണം നൽകുവാനും മറ്റുമായിട്ട് റോബോട്ടുകളുടെ ഉപയോഗം നമ്മുടെ ഇടയിൽ വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇനിയൊരു റോബോട്ട് യുഗമായിരിക്കാൻ വരുന്നത്. ഓരോ ദിവസം കൂടുന്തോറും റോബോട്ടുകളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഫോർട്ടിസ് ഹോസ്പിറ്റലിൽ, ഡൽഹിയിലെ ഫോർട്ടിസ് ഹോസ്പിറ്റലിലെ ഒരു സംവിധാനമാണ് ഇത് ഏറ്റവും അധികം അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടത്. ആദ്യമായിട്ട് ഒരു രോഗി നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ രോഗിക്കല്ലായ അസുഖവും ടെമ്പറേച്ചറും ഒക്കെ നോക്കാൻ വേണ്ടി നമ്മൾ നോർമലി ഒരു നേഴ്സ് ആവശ്യമാണ്. എന്നാൽ ഫോർട്ടിസ് ഹോസ്പിറ്റലിലെ രീതി വളരെയധികം വ്യത്യസ്തമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ രോഗി വന്നു ചേർന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു റോബോട്ട് ഉണ്ടാകും. ആ റോബോട്ടിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ റോബോട്ട് തന്നെ നമ്മളോട് ചോദിക്കും, നമ്മുടെ പേരും കാര്യങ്ങളും ചോദിക്കും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞെടുത്ത ശേഷം നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ നോർമൽ ആണെങ്കിൽ ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ നോർമൽ ആണെന്ന് തന്നെ അവർ പറഞ്ഞു തരും, ആ റോബോട്ട് പറഞ്ഞു തരും. നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നമ്മളെ നിർദ്ദേശിക്കുകയും ചെയ്യും. നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണ് നമ്മൾ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് നേരിട്ട് പോകുകയല്ല, നേരിട്ട് പോകാതെ തന്നെ വീണ്ടും അടുത്തൊരു റോബോട്ട്, അടുത്തൊരു റോബോട്ടിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടറെ നമുക്ക് അവിടെ വീഡിയോ കോളിൽ നമുക്ക് ഡോക്ടർ അവൈലബിൾ ആയിട്ട് കിട്ടും. അവിടെ വന്നിട്ടും ഡോക്ടർ കാര്യങ്ങളെല്ലാം ആ റോബോട്ടിന് മുഖാന്തരമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും. അതിനുശേഷം കോവിഡിന്റേതായ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്വാബ് എടുക്കാനും കാര്യങ്ങൾക്കും ആയിട്ട് അദ്ദേഹത്തെ അയക്കത്തുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ വളർച്ച ഇത്രയും വേഗം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് കുഞ്ഞപ്പം കണ്ട് ആഗ്രഹിച്ചതുപോലെ അങ്ങനെ ഒരു റോബോട്ട് ഉണ്ടായി വരുവാൻ അധികം കാലമൊന്നും വേണ്ടി വരില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. കണ്ടില്ലേ ഇങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ വളർച്ച, എത്ര വേഗമാണ് നമ്മുടെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ പോലെ, കമ്പ്യൂട്ടർ പോലെ അടുത്ത യുഗത്തിൽ നമുക്ക് അത്യന്താപേക്ഷികമായ ഒരു ഘടകമായിരിക്കാം ഒരു നമ്മുടെ ഓരോ വീട്ടിലും ഒരു റോബോട്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പിളിനെ പോലെ ഒരു റോബോട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുന്ന കാലം വിദൂരമല്ല. എന്തല്ലേ